എല്ലാവർക്കും പാർവതീസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിലെ ഓണം സീരീസ് എപ്പിസോഡ് ഇന്ന് 7-ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ സദ്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മുടെ പരിപ്പ് കറി. അപ്പം ഒരു നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ് നമ്മുടെ പരിപ്പും നെയ്യും പപ്പടവും ഒക്കെ കൂട്ടിയാണ് നമ്മൾ ഫസ്റ്റിലെ കഴിക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ നമ്മൾ സാമ്പാറും മോരും പച്ചമോരുമൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പരിപ്പ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്താൻ ശ്രദ്ധിക്കണം. അപ്പം പരിപ്പ് കറിക്ക് വേണ്ടുള്ള സാധനങ്ങൾ കുറച്ച് ചെറുപയർ എടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങ, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, വെളുത്തുള്ളി, പിന്നെ ചെറിയുള്ളി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. അപ്പം ഞാനിത് ചെറുപയർ ഒന്ന് വറുത്ത് പൊടിച്ചിട്ടാണ് ഞാൻ ഈ പരിപ്പ് കറി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് റെഡിമെയ്ഡായിട്ട് നമ്മൾ പിളർന്ന പരിപ്പ് കടയിൽ മേടിക്കാൻ കിട്ടും, അതുണ്ടെങ്കിൽ അത് എടുത്താലും മതി. അപ്പോൾ ഈ ഒരു സ്റ്റേജിങ് സ്കിപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഈ ചെറുപയർ ഞാൻ ഇത് കഴുകിയിട്ടൊന്നുമില്ല, നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെന്ന് അത് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് വറുക്കുക, വറുത്തിട്ട് ശേഷം നമ്മളിത് പൊടിച്ചതിന് ശേഷമാണ് നന്നായിട്ട് കഴുകുന്നത്. കഴുകി ഇതിൻ്റെ കല്ലും അതുപോലെ ഒത്തിരി ഇമ്പ്യൂരിറ്റീസൊക്കെ കാണും, അതെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഈ പയറൊക്കെ വറുക്കാൻ വേണ്ടി ഒരു കുറച്ച് പഴകിയ പാൻ എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പാനൊക്കെ കേടായി പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറാവുന്ന വരെ വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ പയറൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു മണമാണ്. അപ്പോഴത്തേക്ക് നമുക്കറിയാം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. കാര്യം ഈ പാത്രത്തിൽ തന്നെ നമ്മൾ സെയിം പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ അത് ഒന്നും കൂടെ അങ്ങ് കട്ടിയായി പോകും. പിന്നെ കുക്ക് ചെയ്താലും ഒരു നമ്മുടെ പരിപ്പിനൊരു സോഫ്റ്റ്നെസ് കാണത്തില്ല, നല്ല കട്ടിയായിട്ട് തന്നെ കിടക്കുകയും ചെയ്യും, ഓവറായിട്ട് വേവത്തുമില്ല. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് കളർ പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിക്കോളും. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഓണത്തിന് നമ്മുടെ വീട്ടിലെല്ലാവരുടെ ഒരു ജോലി തന്നെ ആയിരുന്നു ഈ പരിപ്പ് വറുക്കുന്നതും നമ്മുടെ അമ്മിക്കല്ലിലൊക്കെ വെച്ച് പൊടിക്കുന്നതും ഒക്കെ. പക്ഷെ ഇപ്പോൾ എല്ലാ സാധനങ്ങളും നമുക്ക് റെഡിമെയ്ഡായിട്ട് മേടിക്കാൻ കിട്ടുന്നതുകൊണ്ട് ഈ പണികളൊന്നും ഇപ്പോൾ ആരും ചെയ്യാറില്ല. പക്ഷേ എനിക്കിതുപോലെ പയറ് വറുത്ത് വീട്ടിൽ തന്നെ പൊടിച്ച് പരിപ്പ് കറി വെക്കുന്നതാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു കളറ് മതി, നമുക്ക് ഓവറായിട്ട് അങ്ങ് ബ്രൗൺ കളറാക്കാൻ നിൽക്കണ്ട. ഇനി ഞാനത് പൊടിച്ചിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ പൊടിക്കുക, ഓവറായിട്ട് അങ്ങ് പൗഡറായിട്ട് പൊടിക്കണ്ട. ജസ്റ്റ് ഒരു 2 പ്രാവശ്യം ഒന്ന് മിക്സിക്കകത്തിട്ടൊന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ പിളർന്ന് കിട്ടിക്കോളും. ഇനി നന്നായിട്ടിത് കഴുകണം. കഴുകി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇതിനകത്ത് നമ്മൾ പൊടിക്കുമ്പോൾ തന്നെ ഒത്തിരി തൊലിയും പിന്നെ അതുപോലെ കല്ലും അതുപോലെ കുറേ ഇമ്പ്യൂരിറ്റീസ് കാണാം, അതെല്ലാം നന്നായിട്ട് അരിച്ച് കഴുകിയെടുക്കുക. ഞാൻ ഏകദേശം ഒരു 5 വെള്ളത്തോളം കഴുകി നല്ല ക്ലിയർ വെള്ളം ആവുന്നവരെ കഴുകാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. കുക്കറിനകത്തോട്ട് നമ്മുടെ പരിപ്പിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഓവറായിട്ട് ഒഴിക്കരുത്, കാര്യം വിസിൽ വരുമ്പോഴത്തേക്ക് ഇത് പുറത്തോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് പിന്നെ ഒരു 4 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് നമ്മുടെ അരക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അരച്ച് ചേർത്താലും മതി. അങ്ങനെയാണെങ്കിൽ ഒരു 2 പച്ചമുളക് ചേർത്താൽ മതി. അപ്പോൾ ഞാനിത് അരക്കാത്തതുകൊണ്ടാണ് ഞാനിത് 4 എണ്ണം എടുത്തത്. ഇനി 2 വിസിൽ വരുന്നവരെ മാത്രമേ കുക്ക് ചെയ്യുള്ളൂ. അതിനുള്ളിൽ തന്നെ നമ്മുടെ പരിപ്പൊക്കെ വെന്ത് കിട്ടും. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഞാൻ വെളുത്തുള്ളി അതുപോലെ ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് തേങ്ങയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടിത് അരച്ചിട്ട് തരണം. അപ്പോൾ മോരിൻ്റെ ഉള്ളിട്ടൊന്നും ഒത്തിരി ഫൈനായിട്ട് അരക്കണ്ട, കുറച്ച് തരിതരിപ്പ് മതി. നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 6 ചെറിയുള്ളി ചേർത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചെറിയുള്ളി നമ്മൾ കുക്കറിൽ ഡയറക്റ്റ് പരിപ്പിൻ്റെ കൂടെ ഇട്ട് വേവിച്ചാലും എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിത് അരച്ചിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ അരയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ തയ്യാറാക്കുന്ന ഒരു 4 പേർക്ക് കഴിക്കാനുള്ളൊരു സദ്യയിൽ പരിപ്പ് കറിയാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിനനുസരിച്ച് പരിപ്പിനൊക്കെ വ്യത്യാസം വരുത്തണം. പിന്നെ പരിപ്പൊക്കെ നമ്മൾ എപ്പോഴും കുറച്ച് തന്നെ തയ്യാറാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. കാര്യം നമ്മളിനി സാമ്പാറും മോരുമൊക്കെ കൂട്ടിയാണല്ലോ നമ്മുടെ സദ്യ കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ ഈ പരിപ്പൊക്കെ ഇരുന്നാൽ തന്നെ വേസ്റ്റായി പോകും. അപ്പോൾ ഇപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ബാർ ഇട്ടിട്ടും
നമ്മുടെ ഈ പരിപ്പ് തയ്യാറാക്കാം. വലിയ പയറ് വെച്ചിട്ടാലും അത് നല്ല ടേസ്റ്റാണ്. പക്ഷെ ഞാൻ സദ്യയ്ക്ക് എപ്പോഴും ചെറുപയറ് ഇതുപോലെ വറുത്ത് പൊടിച്ചിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമ്മുടെ അരപ്പും കൂടെ ചേർത്തിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മുടെ ഈ അരപ്പ് ഇതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് വെള്ളം ചേർക്കണ്ട, എന്നാലും കുറച്ച് ലൂസായിട്ടിരിക്കണം. കാര്യം ഇത് തണുക്കും തോറും കട്ടിയായിക്കൊണ്ടേ ഇരിക്കും. അപ്പം നമ്മൾ വെള്ളം കുറച്ചാണ് ചേർത്തിട്ടുണ്ടെങ്കിൽ പരിപ്പ് ഇരിക്കും തോറും നന്നായിട്ട് തിക്കാവും. തിക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇലയിൽ വിളമ്പുന്ന സമയത്ത് കട്ട പിടിച്ചിരിക്കും. പിന്നെ അത് നമുക്ക് കഴിക്കാനും ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ നെയ്യും പടമൊക്കെ കൂട്ടി കഴിക്കേണ്ടതാണ്. അപ്പോൾ എനിക്ക് ഉപ്പ് കുറവായിട്ട് തോന്നിയാൽ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ പരിപ്പ് നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി എൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് കുക്ക് ചെയ്യണം. കാര്യം നമ്മൾ തേങ്ങയും ജീരകം ഒക്കെ അതിൻ്റെ ഒരു പച്ചക്കുത്ത് മുന്നിലോട്ട് നിൽക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകുന്ന വരെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിനകത്തോട്ട് കാച്ചി ഒഴിക്കാം. അപ്പോൾ പരിപ്പൊക്കെ ആയാലും കാച്ചി ഒഴിച്ചാൽ മാത്രമേ പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് കടുകിട്ട് കൊടുക്കുക. അര ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടു പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറിയുള്ളി അരിഞ്ഞ് ചേർക്കുന്നില്ല. കാര്യം നമ്മൾ ഓൾറെഡി അരപ്പിനകത്ത് ചെറിയുള്ളി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പരിപ്പിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് നമ്മുടെ കുക്കർ അപ്പോഴും തന്നെ അടച്ച് വെക്കുക. നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് മാത്രം എടുത്ത് മിക്സ് ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് ഈ ഫ്ലേവറൊക്കെ നമ്മുടെ പരിപ്പിനകത്ത് നന്നായിട്ട് പിടിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയാണ്. അതേസമയം നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുകയും വേണം. പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം. ഓണം സീരീസ് എപ്പിസോഡ്സ് കാണാത്തവർ ആ വീഡിയോ കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു സദ്യ ഐറ്റമായിട്ട് വരുന്നവരെ താങ്ക് യു.